നമുക്ക് നമ്മുടെ തൊഴിലിനോടൊരു ഒരു നീതി വേണം. ആ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് സാധ്യമാകത്തുള്ളൂ. നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കൂട്ടായ്മയുള്ള പ്രവർത്തനമാണ് ഫോക്കാൻ. ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തിൽ തന്നെ മലയാളി കൂട്ടായ്മകളിൽ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഫോക്കാന, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥികൾ കാനഡയിലെയും അമേരിക്കയിലെയും മലയാളി സംഘടനയുടെ കൂട്ടായ്മയായ ഫോക്കാനയുടെ ഭാരവാഹികളാണ്. നമുക്ക് ആദ്യം ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം ശ്രീ ജോർജി വർഗീസ്, അദ്ദേഹം ഫോക്കാനയുടെ അധ്യക്ഷനാണ്. എന്നെ തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ തോമസ് തോമസ് പാലത്തറ, അദ്ദേഹം സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം അദ്ദേഹം സംഘടനയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ്. ഇത് ശ്രീ ബിജു ജോൺ, അദ്ദേഹം സംഘടനയുടെ അസോസിയേറ്റ് ട്രഷററാണ്. സർ, എല്ലാ വർഷവും പ്രസിഡന്റോട് തന്നെ ആദ്യം ചോദിക്കാം, എല്ലാ വർഷവും നടക്കുന്ന ഫോക്കാന സമ്മേളനം ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിലും അത് തീർച്ചയായും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡ് പ്രശ്നം കാരണം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഫോക്കാന അമേരിക്കൻ മലയാളികളുടെ, അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തിൽ തന്നെ മലയാളി കൂട്ടായ്മകളിൽ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഫോക്കാന, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. അമേരിക്കയിലെയും കാനഡയിലെയും 80-ലധികം അംഗസംഘടനകളുള്ള ഒരു പ്രസ്ഥാനം, അതാണ് ഫോക്കാന. 1983 മുതൽ ഈ സംഘടന നിലവിലുണ്ട്. എല്ലാ 2 വർഷം കൂടുമ്പോഴും അമേരിക്കയിലെയോ കാനഡയിലെയോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരത്തിൽ കൺവെൻഷൻ നടത്തും. അത് 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയായിരിക്കും. എന്നാൽ 2 വർഷത്തിലൊരിക്കൽ കേരളത്തിലും ഒരു കൺവെൻഷൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് നടത്താറുണ്ട്. ഫോക്കാന എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങളുടെയും അമേരിക്കയിൽ കേരളത്തിൽ നിന്നും പോയി താമസിക്കുന്നതായിട്ടുള്ള, കുടിയേറി പാർക്കുന്നതായിട്ടുള്ള ആളുകളുടെയും അവരുടെ തലമുറകളുടെയും സാമൂഹ്യ സാംസ്കാരിക ബന്ധം കേരളവുമായി നിലനിർത്തുന്നതിനുള്ളതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഫോക്കാന. അവിടെയുള്ളതായിട്ടുള്ള മലയാളി സംഘടനകൾ ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രദേശങ്ങളിലുമുണ്ട്. ആ സംഘടനകളാണ് ഫോക്കാനയുടെ അംഗസംഘടനകൾ. കേരളത്തിലെ കൺവെൻഷന് ഈ February 26 മാജിക് പ്ലാനറ്റിൽ വെച്ച് നടത്തുകയാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു, അദ്ദേഹം തുടങ്ങി വെച്ചതായിട്ടുള്ള ഒരു മഹത് പ്രസ്ഥാനമാണല്ലോ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, അവരെ അധിവസിപ്പിക്കുക, അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യുന്നതായിട്ടൊരു മഹാപ്രസ്ഥാനമാണ് ഈ മാജിക് പ്ലാനറ്റ് അല്ലെ, മാജിക് അക്കാഡമി. ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഫോക്കാന കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പല പ്രവർത്തന പരിപാടികളും ഏകോപിപ്പിച്ച് നടത്തുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്. അവിടെ വച്ചായിരിക്കും ഈ വർഷത്തെ കൺവെൻഷൻ ഈ മാസം February 26 ശനിയാഴ്ച നടത്തുന്നത്. ഈ കൺവെൻഷന് വിശിഷ്ടാതിഥികളായിട്ട് മുഖ്യമന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട ഓണറബിൾ ഗവർണറും ഉണ്ടായിരിക്കും. മറ്റ് പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷ നേതാവും MPമാരും MLAമാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടാകും, പത്രപ്രവർത്തകരും ഉണ്ടാകും. അങ്ങനെ ഒരു നല്ല കൺവെൻഷനാണ്. ഞങ്ങൾ കോവിഡ് ഇവിടെ കേരളത്തിൽ വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ചും ഈ ഒമിക്രോൺ വൈറന്റിൻ്റെ ഒരു കൂടുതൽ അവിടെ വന്നതായിട്ടുള്ള സമയത്ത് ഇത് നടക്കുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അത് ഞങ്ങൾ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ആകെ വ്യത്യസ്തമായി. കേരളത്തിലും ഇന്ത്യയിലും അമേരിക്കയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും കോവിഡിൻ്റെ ഒരു അതിപ്രഹരം കുറഞ്ഞതായിട്ടുള്ള ഈ സമയത്ത് ഞങ്ങൾ കൺവെൻഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മാസം 26 ആയിരിക്കും കൺവെൻഷൻ നടത്തുന്നത്. അടുത്ത് നമുക്ക് വൈസ് പ്രസിഡന്റിലേക്ക് പോകാം. അങ്ങനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഫോക്കാനെ കുറിച്ച് പറയുമ്പോൾ, സ്ഥാപകരിൽ ഒരാളാണ്. 83 ഈ സംഘടന സ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങൊക്കെ വളരെ സജീവമായ പ്രവർത്തനം. ആ ദിനങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് സംഘടന രൂപീകരിക്കപ്പെട്ടത്, അതേക്കുറിച്ചൊന്ന് പറയാമോ, അതിൻ്റെ ലഘു ചരിത്രം? ഫോക്കാനെ രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോഴേ
എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഡോക്ടർ അനിരുദ്ധൻ, പാർത്ഥസാരഥിപിള്ള ഇന്ന് തുടങ്ങിയ പല പഴയ നേതാക്കന്മാരാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 1960s അവസാനത്തോടുകൂടി കേരളത്തിൽ നിന്നും വലിയൊരു മലയാളി കുടിയേറ്റം തന്നെ അമേരിക്കയിലുണ്ടായി. മലയാളി എവിടെ ചെന്നാലും അവരൊന്നിച്ചുകൂടി ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. അപ്പം മലയാളികൾ അവിടെ പല സംഘടനകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഒരുമിച്ചൊന്നും കൂടാനുള്ള വേദി ഉണ്ടായിരുന്നില്ല. അപ്പം ദീർഘവീക്ഷണത്തോടുകൂടി ഡോക്ടർ അനിരുദ്ധൻ്റെ നേതൃത്വത്തിൽ ഒരു പല മീറ്റിങ്ങുകളും നടത്തി അവസാനം ഒരു കൺവെൻഷൻ, അഡ്വ കമ്മിറ്റിയുടെ കൺവെൻഷൻ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. വളരെ ഭംഗിയായിട്ട് നടത്തി. ആ മീറ്റിങ്ങിൽ വെച്ചാണ് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ എന്ന് ഇന്ന് പറയുന്ന ലോക പ്രസിദ്ധമായ എല്ലാ അമേരിക്കയിലെ ഈ ഒരു ഈ ഫൊക്കാനയെ കുറിച്ച് ഒരു സമയത്ത് കേരളത്തിലെ ചോദ്യോത്തരങ്ങളിൽ പോലും ഒരു ചോദ്യമായിട്ട് ഫൊക്കാന എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ആ സംഘടന ഉണ്ടാക്കി അതിൻ്റെ ആദ്യത്തെ ട്രഷറായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാണ്. അന്നുണ്ടായിരുന്ന സെക്രട്ടറിയും പ്രസിഡന്റും മൺമറഞ്ഞ് പോയി. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഫൊക്കാനയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിനുശേഷം 1983 മുതൽ ഇന്ന് വരെ ഫൊക്കാനയോടൊപ്പം യാത്ര ചെയ്യാൻ സാധിച്ച ഞാൻ തികച്ചും അഭിമാനിയാണ്. ഈ ചെറുപ്പക്കാരനായ ഡോക്ടർ നമ്മുടെ ജോർജി വർഗീസിനോടും നമ്മുടെ ബിജുവിനോടും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് തികച്ചും അഭിമാനമാണുള്ളത്. സംഘടനയ്ക്ക് ഒരു പുതിയ ഉണർവ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഭാഷയ്ക്കൊരു ഡോളർ, മലയാള സംസ്കാരത്തിനും മലയാളികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലും പ്രളയകാലഘട്ടത്തിലും ഫൊക്കാന ചെയ്തിരുന്ന സേവനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫൊക്കാന അമേരിക്കൻ മലയാളത്തിൻ്റെ മാത്രം ഒരു പേരല്ല, എല്ലാ മലയാളികളുടെയും മനസ്സിൽ അടിച്ചിട്ടുള്ളൊരു പേരാണ് ഫൊക്കാന, ഫൊക്കാന, ഫൊക്കാന എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എനിക്ക് തികച്ചും അഭിമാനമാണുള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേരള ഗവർണറെ ചെന്ന് ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അദ്ദേഹം വരികയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമേരിക്കയിലെ കൺവെൻഷനിലേക്ക് കൂടി വരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. അത് തന്നെ കാണിക്കുന്നു ഫൊക്കാനയെ കുറിച്ച് കേരളത്തിലുള്ള നമ്മുടെ പ്രതിനിധികൾക്കുള്ള താല്പര്യം. നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു വലിയ വിഭാഗം ആളുകളുടെ കൂട്ടായ്മയുള്ള പ്രവർത്തനമാണ് ഫൊക്കാന. ഈ 1.5 കോടി രൂപയോളം ചിലവരുന്ന ഉപകരണങ്ങളും മെഡിക്കൽ സപ്ലൈസ് ആണ് നമ്മൾ കഴിഞ്ഞ ഈ കോവിഡ് കാലത്ത് തന്നെ നമ്മുടെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ട്രഷറിൻ്റെയും എല്ലാവരുടെയും കൂടെ നേതൃത്വം നടത്താൻ സാധിച്ചത്. തികച്ചും ഞാൻ അഭിമാനത്തോടെ ഇരിക്കുകയാണ്. എനിക്ക് സന്തോഷമാണ് ഈ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ സാധിച്ചത്. ഇനിയും എൻ്റെ ജീവനോടൊപ്പം തന്നെ ഞാൻ ഫൊക്കാനയിലുണ്ടായിരുന്നു. സർ, അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചോദിക്കുകയാണ്, മലയാളികളായ ഡോക്ടർ കെ ആർ നാരായണൻ, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഒക്കെ അവിടെ അംബാസഡർമാർ ആയിരുന്നുണ്ട്, അവരൊക്കെ ഈ സംഘടനാ പ്രവർത്തനങ്ങളുമായി? തീർച്ചയായിട്ടും ആദ്യത്തെ ഇനാഗുറേഷൻ, ആദ്യത്തെ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന കൺവെൻഷന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു കൺവെൻഷനാണ് അവിടെ ഉണ്ടായത്. അതിനുവേണ്ടിയൊക്കെ പണം വാരി കോരി ചെലവഴിച്ച അവരുടെ സമ്പാദ്യത്തിൽ നിന്നാണ് ഇതല്ല ചെലവഴിച്ചതെന്ന് പറഞ്ഞത്. ഇന്ന് എല്ലാവരുടെയും ധാരാളം പണമുണ്ട്. അന്നത്ര ചെന്നിറങ്ങിയ കാലഘട്ടത്തിൽ നിന്നും ഈ ഫൊക്കാന രൂപീകരണത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ധാരാളം പണം ചെലവഴിക്കുകയും സമയം ചെലവഴിച്ച നല്ലവരായ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ ഫൊക്കാന. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് എന്താവശ്യമുണ്ടെങ്കിലും അപ്പോൾ ഫൊക്കാന ഇടപെടുക, ഉചിതമായ സഹായം എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് തന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഫൊക്കാനയുടെ ഭാവി ഇത്തരത്തിലുള്ള പദ്ധതികൾ? ഫൊക്കാനയിൽ ഞാൻ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് നാളിലായുള്ളൂ. എങ്കിൽ തന്നെയും ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോർജി, തോമസ് തോമസ് ചേട്ടൻ, ഇവരോടൊക്കെ ചേർന്ന് എനിക്കും പ്രവർത്തിക്കാൻ ഒരവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എവരെക്കാൾ വളരെ കുറവാണ് ഫൊക്കാന എന്നൊരു ഒരു പരാതി എപ്പോഴും ഉണ്ട്. എങ്കിൽ തന്നെയും എന്നെ പോലുള്ള യുവക്കാരെ കാണുമ്പോൾ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് ഫൊക്കാനയിൽ കടന്നു വന്ന് പ്രവർത്തിക്കാൻ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഫൊക്കാനയിൽ ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ഫൊക്കാന ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തെ പ്രചോദിപ്പിക്കുക, മലയാളത്തിലെ ഭാഷയ്ക്കൊരു ഡോളർ, അതേപോലെ പല പ്രവർത്തനങ്ങളും മലയാള ഭാഷയെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഫൊക്കാന ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കഴിഞ്ഞ വർഷം ഞങ്ങൾ അമേരിക്കയിലുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു മലയാള ക്ലാസ് തന്നെ ഞങ്ങൾ നടത്തി. അതിലും അനേകം കുട്ടികൾ കടന്നു വന്ന് മലയാളം പഠിക്കുന്നതിന് സാധിച്ചു. കഴിഞ്ഞ കാലം മുതുകാടിൻ്റെ അവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഫൊക്കാന ഫൊക്കാനയുടെ വുമൻസ് ഫോറം അവരാണ് അതിൻ്റെ മുൻകൈ എടുത്തത്. തീർച്ചയായിട്ടും വുമൻസ് ഫോറത്തിനെ എനിക്ക് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഫൊക്കാനയുടെ പേരിൽ ആ സംഘടനയെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും അതുകൂടാതെ തന്നെ ഈ ചലഞ്ച്, അവരുടെ വാക്സിൻ ചലഞ്ച് സമയത്തും ഫൊക്കാനയ്ക്ക് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിനും
കോവിഡിന്റെ അതിപ്രസരണ സമയത്തെ ഞങ്ങൾക്ക് അവിടെനിന്നുള്ള സപ്ലൈസ് എല്ലാം അയക്കുന്നതിന് സാധിച്ചു. ഇനിയും അതേപോലുള്ള അനേകം പ്രവർത്തനങ്ങൾ ഫൊക്കാന തീർച്ചയായും ഇനിയും ഫാവിൽ ചെയ്യും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സർ, നമുക്ക് നോർക്ക പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് സജീവമാണ്, വിദേശ മലയാളികളായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു നമ്മുടെ ലോക കേരള സഭ രൂപീകരണം. നമ്മുടെ ശരിക്കും പ്രവാസികളായ മലയാളികൾക്ക് ഒരു പരിധിവരെ നമ്മുടെ അധികാരത്തിൽ പങ്കാളിത്തം പോലെ അവർ ജനപ്രതികൾ, അവർ പകുതി ജനപ്രതികളെ തന്നെയാണ് അവർ നമ്മളെ കണക്കാക്കിയിരിക്കുന്നത്. ഈ ഒരു സംരംഭം ഇടതുമുന്നണി സർക്കാർ അന്ന് ആരംഭിച്ചിരുന്നു. ഇതേക്കുറിച്ച് എന്താണ് അമേരിക്കൻ മലയാളികളുടെ ഒരു അഭിപ്രായം? തീർച്ചയായും നോർക്ക വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഉണ്ടാക്കിയതായിട്ടുള്ള സംഘടനയാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം അമേരിക്കയിലോ കാനഡയിലോ ഉള്ളതായിട്ടുള്ള മലയാളികളുടെ പ്രശ്നങ്ങളും ഗൾഫ് മേഖലയിലുള്ള മലയാളികളുടെ പ്രശ്നങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അവിടെയാണ് ഈ ഗവൺമെൻറ് സംഘടനകളുടെയും ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന നോർക്ക മുതലായ പ്രസ്ഥാനങ്ങളുടെയും ഒരു എക്സിസ്റ്റൻസ് ഉള്ളത്. അമേരിക്കയിലുള്ള പല മലയാളികളും മലയാളി കുടുംബങ്ങളും അവിടെ ഒരു പരിധിവരെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, ഞങ്ങളുടെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ ആയതായിട്ടുള്ള സമയമാണ്. അപ്പം ഞങ്ങൾക്ക് ഉള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ രാജ്യത്തെ എങ്ങനെ നല്ലതായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ടാകും, അവിടുത്തെ പ്രജയായിക്കൊണ്ട് അവിടുത്തെ സിറ്റിസൺ ആയിക്കൊണ്ട് എങ്ങനെ കേരളവുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കും എന്ന ഒരു കാര്യത്തിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയാണ് ഫൊക്കാന പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ഒരു വില ഉണ്ടാകുന്നത്. നോർക്ക തീർച്ചയായിട്ടും ഞങ്ങൾ ഫൊക്കാനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സംഘടനയാണ്. ലോക കേരള സഭയിലെ അംഗങ്ങൾ അമേരിക്കൻ മലയാളികളുടെ പ്രതിനിധികളായിട്ട് പിന്നെ പല ആളുകളും ഉണ്ട്. അത് ഈ കഴിഞ്ഞ വർഷത്തിലെ കോവിഡിൻ്റെ ഒരു പ്രയാസം കൊണ്ട് നടത്തിയിട്ടില്ല. വീണ്ടും അത് പുനഃസംഘടിപ്പിക്കുന്നതായിട്ടുള്ള പ്രക്രിയയിലാണ്. ഞങ്ങൾ മിനിസ്റ്റേഷനെ കണ്ടതായിട്ടുള്ള സമയത്ത് അവർ പറഞ്ഞു അത് പുനഃസംഘടിപ്പിക്കുന്നതായിട്ടുള്ള പ്രക്രിയയിലാണ്. തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനങ്ങളോടും ലോക കേരള സഭയോടും എല്ലാം ഒത്തുചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഫൊക്കാന എന്നും ഉണ്ടാകും എന്നത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഗൾഫ് മേഖലയിലെ മലയാളികളുടെ പ്രശ്നങ്ങളും അമേരിക്കൻ മലയാളികളുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു പരിധിവരെ അമേരിക്കൻ സിറ്റിസൺസാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒരു അമേരിക്കൻ പാസ്പോർട്ടുമായിട്ടാണ്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ വിസയാണ് വേണ്ടത്. അപ്പം OCI കാർഡ് അതുപോലുള്ള ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഞങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും കേരള ഗവൺമെൻറ്റുമായിട്ടും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഫൊക്കാന പോലുള്ള സംഘടനകൾ ചെയ്യുന്നത്. ഒരു കാര്യം തീർത്തും പറയാം, ഇപ്പോൾ ഫൊക്കാനയ്ക്ക് വളരെയധികം അംഗീകാരം ഈ ഗവൺമെൻറ്റുകളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയോടടുത്ത് ഞങ്ങളൊരു കാര്യം സംസാരിക്കുന്ന സമയത്തും കേന്ദ്രവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതായിട്ട സമയത്തും ഫൊക്കാന പ്രതിനിധീകരിക്കുന്നു, ഫൊക്കാന ഇങ്ങനൊരു പ്രശ്നം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഒരു ആൻസർ തരുവാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു വളരെ നല്ല വ്യഗ്രത കാണുന്നുണ്ട്. കാരണം അതുപോലെ ഈ പ്രസ്ഥാനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറിനോടാണ്, നമ്മുടെ മലയാളികൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും നിലവാരമുള്ള നേഴ്സുമാർ കേരളത്തിൽ നിന്നാണെന്ന് നമുക്ക് അഭിമാനത്തോടെ എന്നും പറയാൻ കഴിയും. ആദ്യമായി ഒരുപക്ഷെ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയാലും നേഴ്സുമാർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വളരെ മുന്നിലുള്ളത്. പക്ഷേ ഇന്നാകട്ടെ, ഇന്ന് അതിനൊപ്പം തന്നെ ശാസ്ത്രജ്ഞന്മാർ, നാസയിലൊക്കെ ശാസ്ത്രജ്ഞന്മാരായിട്ട് നമ്മൾ മലയാളി ധാരാളം വരുന്നുണ്ട്. ആ ഈ ഒരു മാറ്റത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എന്റെ ഭാര്യ ഒരു നേഴ്സാണ്. ഒരു കാലഘട്ടത്തിൽ നേഴ്സിംഗ് പ്രൊഫഷന് അംഗീകാരമില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കൻ കുടിയേറ്റത്തോടുകൂടിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് പ്രൊഫഷന്റെ വാല്യൂ എന്താണെന്ന് നമ്മുടെ നാട്ടിലും മനസ്സിലാക്കി തുടങ്ങിയത്. അമേരിക്കൻ കുടിയേറ്റപ്പെട്ട മലയാളികളിൽ വലിയൊരു ശതമാനം തന്നെ നേഴ്സുമാരുടെയും കുടുംബം അവരുടെ ഭർത്താക്കന്മാരുടെയും മെയിൻ നേഴ്സുമാരും കൊണ്ടിരിക്കുന്നു. അവർ മറ്റു ശാസനങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ കൂടുതലും വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അമേരിക്കയിൽ കുടിയേറി പാർട്ടുന്നുണ്ടെങ്കിൽ മലയാളികൾ വിദ്യാസമ്പന്നരാണ്, കഴിവുള്ളവരാണ്.
ഈ വർഷത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഫൊക്കാനെ കുറിച്ച് രണ്ടു വാക്ക് കൂടി പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാകില്ല. ഇവിടെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആകട്ടെ ഇടതുപക്ഷ ഗവൺമെന്റ് ആകട്ടെ ഇവരെല്ലാവരും തന്നെ ഫൊക്കാനെ നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പിണറായി സാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൊക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗമാണെന്ന് തന്നെ ഞങ്ങൾ സംശയിക്കും. കഴിഞ്ഞ കേരള കൺവെൻഷൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീട് കാര്യം പറയാനെന്താണെന്ന് വെച്ചാൽ ഫൊക്കാനെ നയിച്ചിട്ടുള്ള പല നേതാക്കന്മാരുമുണ്ട്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പൂർത്തിയാകില്ല. ഒത്തിരി ഒത്തിരി നേതാക്കന്മാർ എവറി ടു ഇയേഴ്സിൽ പുതിയ പ്രസിഡന്റുമാരും ഭാരവാഹികളും എല്ലാ പേരും പറയാൻ സാധിച്ചില്ലെങ്കിലും ഫൊക്കാനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളുടെ പേരും ഞാൻ പ്രശ്നം പറഞ്ഞോട്ടെ. പോൾ കറുകപ്പള്ളി. അദ്ദേഹം 2006 മുതൽ വളരെ ആക്റ്റീവായിട്ട് ഫൊക്കാനോട് അദ്ദേഹത്തിൻ്റെ ഇപ്പം റിട്ടയർമെൻറ്റ് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫൊക്കാനെ വേണ്ടി വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഫൊക്കാനയുടെ സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞ് അടുത്ത കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല. സജി മോഹൻ ആന്റണി ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. അദ്ദേഹം ചുരുക്കുള്ള ചെറുപ്പക്കാരനാണ്. രണ്ടു ദിവസം കഴിയുമ്പോൾ ഇനി എത്തും. അദ്ദേഹവും നമ്മുടെ ജോർജിയും പിന്നെ ട്രഷാറെ ഒരു സണ്ണി മറ്റമനെ ഇവരെല്ലാവരും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ്. ഇവരുടെ കൂടുതൽ പ്രായമുള്ള ആളെന്ന് പറയുന്നത് ഞാനാണ്. അവർ പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ് ഉള്ളത്. ഇവരെല്ലാവരും കൂടി എന്നെ പറഞ്ഞ് ചേട്ടനും കൂടെ ഞങ്ങളോട് ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീർച്ചയായിട്ടും വരാം. എന്നെ കൂടി ചെയ്യാത്ത എല്ലാ സഹായങ്ങളും ചെയ്ത് ഫൊക്കാനെ വളർത്തിയെടുക്കുക, ഫൊക്കാനയ്ക്കൊപ്പം യാത്ര ചെയ്യുക. ഇനിയും ഇനിയും ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സഹായം ചെയ്യാനായിട്ടും സന്മനസ്സോട് മുന്നോട്ട് അറിയിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് ഫൊക്കാൻ. നിങ്ങളെല്ലാവരും തന്നെ ഫൊക്കാനെ പ്രവർത്തനം സൂചിപ്പിച്ചതുപോലെ ഫൊക്കാന എന്ന് പറഞ്ഞാൽ മലയാളികളുടെ അമേരിക്കയിലെ പ്രതിനിധിയാണ്. മലയാളിക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് ഫൊക്കാനയുടെ പ്രശ്നമാണ്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും നല്ലവരുടെ ഈ കൺവെൻഷനിൽ ഇനിയും വരുന്നുണ്ട് ഒത്തിരി പേര്. കാരണം നിങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ കോവിഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വേഗം ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം. ഇവിടെ ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ അടുത്തൊരു തലമുറ വളർന്നു വരികയാണ് അമേരിക്കയിൽ നമ്മുടെ മലയാളികളുടെ തന്നെ. പലരും പല കുട്ടികൾക്ക് ഒരുപക്ഷെ മലയാള ഭാഷ അവരത്രത്തോളം പ്രൊഫഷൻ്റെ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കേരള സർക്കാരാകട്ടെ ഇപ്പോൾ മലയാളം മിഷൻ എന്ന പേരിൽ തന്നെ മലയാളം മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികളെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ഫൊക്കാൻ തന്നെ നേരിട്ട് ഇടപെട്ട് ഭാഷക്കാരുടെ ഡോളർ എന്ന് പറഞ്ഞത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ലോകത്ത് വേറെ ഒരു വിദേശ മലയാളി സംഘടന ചെയ്തിട്ടില്ലാത്ത കാര്യം ഭാഷക്കാരുടെ ഡോളർ. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അന്ന് ഞങ്ങൾ ഒരു സഹപാഠിക്ക് അന്ന് കിട്ടി. ഞങ്ങളെല്ലാം ഏറെ അന്ന് അഭിമാനിച്ചിരുന്നു അക്കാര്യത്തിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ മലയാളം കൂടെ കുട്ടിയൊക്കെ കൂടുതൽ അവർക്ക് അവിടെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കാൻ എന്തെങ്കിലും പുതിയ പരിപാടികൾ ഫൊക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ കേരളത്തിലെ ഈ സർക്കാർ ഏർപ്പാടുകളൊക്കെ ചേർന്ന് ഭാഷയ്ക്കൊരു ഡോളർ, അത് അന്ന് തുടങ്ങിയ ഏറ്റവും വലിയൊരു ഒരു സംരംഭമാണ് ഈ ഭാഷയ്ക്കൊരു ഡോളർ എന്നുള്ളത്. അത് ഇന്നും ഫൊക്കാന എവറി ഇയർ നാട്ടിലുള്ള മലയാള ഭാഷയിൽ പ്രബന്ധം തയ്യാറാക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും അവാർഡ് കൊടുത്തിരിക്കുന്നു. ഈ നടക്കാൻ പോകുന്ന കേരള കൺവെൻഷൻ 26 നടക്കുന്ന കേരള കൺവെൻഷനിലും കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ കൺവെൻഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ട് ആ വർഷം ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വർഷം 2 പേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഇന്നും ഞങ്ങൾ തുടർന്നു പോകുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലുള്ള മലയാളികൾക്ക് മലയാളികളുടെ വരും തലമുറ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വരും തലമുറ പലപ്പോഴും ഈ മലയാളത്തെക്കുറിച്ചുള്ള അതിൻ്റെ ആ ഒരു ടച്ചെ അവർക്ക് വിട്ടുപോകും. അതിനെ അവരെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മലയാള ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റോട് ചേർന്ന് ഞങ്ങൾക്ക് ഫൊക്കാനയ്ക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. മലയാളികളെ മാത്രമല്ല അമേരിക്കയിലുള്ള മറ്റ് രാജ്യക്കാർ മറ്റ് ഭാഷക്കാരെയും മലയാളം പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് മലയാളികളെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഫൊക്കാനയ്ക്ക് സാധിച്ചു. ഇനിയും മലയാളത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി അനേകം കാര്യങ്ങൾ ഫൊക്കാനയ്ക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ മാതൃഭാഷയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വലിയ കാര്യം അത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ കരുതിയിട്ടുണ്ട് പല നമ്മളെ നാട്ടുകാരനെ പലരും എനിക്ക് എൻ്റെ കുട്ടികൾക്ക് മലയാളം അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും വിദേശത്തുള്ള മലയാളികൾ വരും അവരെ മക്കൾ വരുമ്പോൾ അവർ ഭംഗിയായി മലയാളം സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ പലരുടെയും മക്കളെക്കാളും ഭംഗിയായി സംസാരിക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഫൊക്കാന ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായിട്ടും അതൊരു അഭിനന്ദനാർഹമാണ്. ഫൊക്കാന മാത്രമല്ല നമ്മൾ പേരൻസും ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അതിനെ അമേരിക്കയിൽ മലയാളം കൊണ്ടുവന്നത് കാര്യമൊന്നും അവർ ചിന്തിച്ചാലേ അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. സാർ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചികിത്സയ്ക്കാണെങ്കിൽ പോലും അദ്ദേഹം ഈ അമേരിക്ക സന്ദർശിച്ചിരുന്നു. അദ്ദേഹം സത്യം ആ സമയത്ത് നമുക്ക് വ്യവസായ സംബന്ധമായ ഒന്നും അങ്ങനെ ചർച്ചകൾ നടത്താനുള്ള അവസരവുമായിരുന്നില്ല. എന്നാലും കേരളം പോലെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുക അമേരിക്കയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഫൊക്കാൻ എന്തെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ? തീർച്ചയായും. അത് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കലയും അല്ലെങ്കിൽ മലയാള ഭാഷയുമായിട്ടുള്ള ചോദ്യം ചോദിച്ചല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒരു മലയാളം ക്ലാസ് ഫൊക്കാനായിട്ട് നടപ്പിലാക്കിയായിരുന്നു. അപ്പം ഇത് ഞങ്ങളെ കൂടെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക്
പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അതുപോലെ ഒരു ആളുകളുടെ ഒരു ഒരു തിരക്കായിരുന്നു. വി വാണ്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ആളുകൾ നമ്മളെ പുറത്തു പോയാലും കുഞ്ഞുങ്ങളെ നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തുന്നതിന് വലിയൊരു വ്യഗ്രതയുണ്ട്. അത് ഇന്ന് ഫൊക്കാനായും ഫൊക്കാനയുടെ അംഗസംഘടനകളും വളരെയധികമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും, മലയാളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഷയല്ല, നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്കതീതമായിട്ട് ഇവിടുത്തെ കൾച്ചർ എന്താണ്, നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഫൊക്കാനായും ഫൊക്കാനായുടെ അംഗസംഘടനകളും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈ സാംസ്കാരിക ട്രാൻസിഷനാണ് ഫൊക്കാനായിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ല ഫൊക്കാനായുടെ ഒരു ലക്ഷ്യം തന്നെ. ട്രാൻസിഷൻ എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ തനതായ കലകൾ, ഭരതനാട്യവും കുച്ചിപ്പുടിയും എല്ലാം. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും, ഈ കേരളത്തിൽ ഞാനിവിടെ ആരും സമയത്തെ വളരെയധികം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ നോർത്ത് ഇന്ത്യ വെച്ച് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു.